ഹലോ, വെൽക്കം ടു ദ ടു സ്റ്റേറ്റ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കേക്ക് മേക്കിംഗ് ആൻഡ് എൻ്റെ വെഡിങ് ആനിവേഴ്സറി പാർട്ടിയാണ് കേട്ടോ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ഒരു അകന്ന ബൗളിൽ അര കപ്പ് ഷുഗർ പ്ലസ് 4 eggs 1 spoon വെനില എസൻസ് ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യണം അണ്ടിൽ ദ ഫ്ലഫി വരുന്ന വരെ. ആ ഫ്ലഫി വന്നതിൻ്റെ ഒരു കൺസിസ്റ്റൻസി കണ്ടു കഴിഞ്ഞാൽ 1 spoon സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് പിന്നെയും ബീറ്റ് ചെയ്യുക. നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് സീവ് ചെയ്തിട്ട് എടുക്കണം. ആൾ പർപ്പസ് മൈദ എടുത്ത് ഒരു കപ്പ് എടുത്തിട്ട് ഞാനിവിടെ അത് കുറച്ച് കുറച്ചായിട്ട് എടുത്ത് സ്പാച്ചുലൈറ്റ് ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് വരും. ഞാനിവിടെ 1 speed ബീറ്റിലാണ് ചെയ്യുന്നത്. ബേക്കിംഗ് സോഡ 1/2 spoon, ബേക്കിംഗ് പൗഡർ 1/2 spoon, മിൽക്ക് 3 spoon ഒഴിച്ചിട്ട് നന്നായി മിക്സ് ആക്കുക. 1 speed ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ. സ്പാച്ചുല ചെയ്യണം ബട്ടറ്. ബട്ടർ തേച്ചിട്ട് ബട്ടർ പേപ്പർ വെച്ച് അതിൽ ബാറ്റർ ഒഴിക്കുക. എയർ ബബിൾ റിലീസാക്കിയിട്ട് 5 minutes ബിഫോർ തന്നെ ലോ ഫ്ലെയിമിൽ പ്രീഹീറ്റ് ചെയ്ത തവയിൽ കുക്കർ മൂടി വിസിലെടുത്തിട്ട് വയ്ക്കുക. 30 to 40 minutes നമുക്ക് വെയിറ്റ് ചെയ്യാം. കുക്ക് ചെയ്യുന്നവരെ വെയിറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഡ്രൈ ബൗൾ എടുത്തിട്ട് അതിൽ 2 cups വെപ്പിംഗ് ക്രീം, വെനില എസൻസ് 1 spoon, 1/2 cup ഓഫ് ഗ്രൈൻഡ് ഷുഗർ ഇട്ടിട്ട് നന്നായി ബീറ്റ് ചെയ്യാം. ഫ്ലഫി വരുന്നവരെ അധികം ഹാർഡാക്കണ്ട. ഓ, നമ്മുടെ കേക്കിൻ്റെ ബേസ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്കിൽ കുത്തി നോക്കുക. സോ വെന്തിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ സ്റ്റെപ്പ് ക്രീം അപ്ലൈ ചെയ്തു, പിന്നെ ഡെക്കറേഷൻ ചെയ്യാൻ തുടങ്ങി. ലാസ്റ്റിൻ്റെ കേക്ക് ഈ സിറ്റുവേഷനിലേക്ക് എത്തി. എനിക്ക് ആ വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ടാണ്, സോറി. പിന്നെ ചെറിയൊരു ഡെക്കറേഷൻ കൂടി ചെയ്തു വെച്ചു. மழையில்லாட நான் நான் நனைந்து வாட முடிச்சு அவரேதான் பொண்ணுமா விட்டு. Happy Merry Christmas.